അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ വാഴക്കപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകിട്ടത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടത്. അപ്പോൾ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത്. നന്നായി തിളച്ച വെള്ളം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം ഓരോ പത്തിരിപ്പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പൊടിക്കനുസരിച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, കൂടുതലായിട്ട് കുഴച്ചെടുക്കേണ്ട, കാരണം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് അത് വാഴക്കപ്പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് നേന്ത്രപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ, നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് മിക്സിയിലിട്ടിട്ട് ഒന്നും കറക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ ഇത് ലൂസായിട്ടേ പോവുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ പരുവത്തിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കുക. നന്നായിതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് നേന്ത്രപ്പഴം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം വെച്ചിട്ടും ചെയ്യുക, അതും ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കുക. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വെള്ളം ചേർക്കുമ്പോൾ ഇതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലൂസായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാഴയിലാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ നമ്മുടെ മാവ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം, കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും തടവിയതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദോശക്കല്ല് നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ വായയിൽ അതിലോട്ട് വെച്ചു, ഡയറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു വാഴയില എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗം. നമുക്ക് ഈ ഒരു വാഴയില എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം. നമുക്ക് മറ്റേ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2-3 മിനിറ്റിന് ശേഷം തിരിച്ചിട്ടിട്ട് ആ വാഴയില കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വാഴയില കിടന്നിട്ട് വേവണ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ പത്തിരിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു പത്തിരി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു പത്തിരി വാഴക്കപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, നമ്മുടെ കൈപ്പത്തിരിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ പഞ്ചസാരയിൽ ചേർത്തിട്ടൊക്കെ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് കുഴച്ചെടുക്കണം, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കഴിക്കാം, സോറി കുഴച്ചെടുത്തിട്ട് അങ്ങനെയും ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ തന്നെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.